രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള നയതന്ത്രം കടുപ്പേറിയതും ചില സമയം കൈപ്പേറിയതുമായിരിക്കും. നയതന്ത്രത്തിൻ്റെ അടിസ്ഥാന തത്വമെന്ന നിലയിൽ നയതന്ത്ര മാർഗങ്ങളിലൂടെ ഒരു വിഷയം പരിഹരിക്കാൻ പതിറ്റാണ്ടുകളെടുക്കുന്നതിനാൽ ക്ഷമയും ഒരു പ്രവർത്തന രീതിയാണ് എന്ന് മനസ്സിലാക്കുകയാണ് നമ്മൾ ആദ്യം വേണ്ടത്. ഇന്ത്യ എന്നറിയപ്പെടുന്ന ഭാരതത്തിൻ്റെ നാഗരിക രാഷ്ട്രം നൂറ്റാണ്ടുകളായി നയതന്ത്രത്തിൽ വിശ്വസിച്ചു പോരുന്നു. എന്നിരുന്നാലും നമ്മളുടെ മൃദുവായ ഭാഷയിലൂന്നിയ നയതന്ത്രം നമ്മളുടെ ബലഹീനതയായി പലരും തെറ്റിദ്ധരിക്കുന്നു. അത്തരം സമയങ്ങളിൽ നമ്മളുടെ ശക്തി പ്രകടിപ്പിക്കുക തന്നെയാണ് ഏറ്റവും അത്യാവശ്യമായി വേണ്ടത്. ആധുനിക ചരിത്രത്തിലെ ഏറ്റവും മോശമായ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് ശ്രീലങ്ക നിലവിൽ കടന്നുപോകുന്നത്. ശ്രീലങ്കയുടെ ഈ അവസ്ഥയ്ക്ക് കാരണം ചൈനയെ ഇരുകൈ നീട്ടി സ്വീകരിച്ച ഗോതബായ രാജപക്ഷയുടെ മണ്ടൻ തീരുമാനങ്ങളാണ്. ഈ പ്രതിസന്ധി ഘട്ടത്തിൽ ശ്രീലങ്കൻ രാഷ്ട്രം രണ്ട് വ്യത്യസ്ത തരം സഹായങ്ങൾ കണ്ടിരുന്നു. ഒന്ന് ഇന്ത്യയിൽ നിന്നും മറ്റൊന്ന് ചൈനയിൽ നിന്നും. ഒരു വശത്ത് ഇന്ത്യ ഒരു സൗഹൃദ അയൽക്കാരനും മറുവശത്ത് ചൈന സഹായത്തിൻ്റെ മറവിൽ ശ്രീലങ്കയെ കൂടുതൽ പ്രതിസന്ധിയിലേക്കും നയിക്കുന്നു. രണ്ട് രാജ്യങ്ങൾക്കുമിടയിൽ കുടുങ്ങി ദ്വീപ് രാഷ്ട്രം ചില അബദ്ധങ്ങളിൽ ചാടുകയും അത് ശ്രീലങ്കയ്ക്ക് ഇന്ത്യയെപ്പോലെയുള്ള ഒരു സുഹൃത്തിനെ നഷ്ടപ്പെടുത്തുകയും ചെയ്യുന്നു. നിലവിൽ ശ്രീലങ്ക ഇന്ത്യക്ക് നൽകിയ ഒരു വാഗ്ദാനത്തിൽ നിന്നും യൂട്ടേൺ എടുത്തിരിക്കുന്നു. അതായത് ചൈനീസ് കപ്പലായ യുവാൻവാങ് 5 വരവിന് ശ്രീലങ്ക ശനിയാഴ്ച അനുമതി നൽകി. ശ്രീലങ്കയുടെ വിദേശകാര്യ മന്ത്രാലയം അടുത്തിടെ നടത്തിയ പ്രസ്താവനയിൽ ഈ പുതിയ അംഗീകാരം പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. നേരത്തെ പുറത്തുവിട്ട ഷെഡ്യൂൾ അനുസരിച്ച് ഈ കപ്പൽ ഓഗസ്റ്റ് 11 ഹമ്പൻതോട്ട തുറമുഖത്തെത്തുകയും ഓഗസ്റ്റ് 17 വരെ അവിടെ തങ്ങുകയും ചെയ്യുമായിരുന്നു. എന്നാൽ ഇന്ത്യയുടെ എതിർപ്പ് കാരണം ഈ ഷെഡ്യൂൾ മാറ്റിവെച്ചതിന് ശേഷം കപ്പൽ ഇപ്പോൾ ഓഗസ്റ്റ് 16 മുതൽ ഓഗസ്റ്റ് 22 വരെ ഇന്ധനം നിറയ്ക്കുന്നതിനായി ഈ തുറമുഖത്ത് ഡോക്ക് ചെയ്യും. എല്ലാ രാജ്യങ്ങളോടും സഹകരണവും സൗഹൃദവും എന്ന ശ്രീലങ്കയുടെ നയം ആവർത്തിക്കാനാണ് ഈ തീരുമാനമെന്നാണ് പ്രസ്താവന സൂചിപ്പിക്കുന്നത്. അത് അംഗീകരിച്ചാൽ തന്നെ നിയോ കൊളോണിയലിസ്റ്റായ ചൈനയാണോ അതോ ഇന്ത്യയെപ്പോലെ ഒരു സൗഹൃദ അയൽക്കാരനാണോ സാമ്പത്തികമായി തകർന്ന ശ്രീലങ്കയുടെ യഥാർത്ഥ സുഹൃത്ത് എന്ന് അവർ തന്നെയാണ് തീരുമാനിക്കേണ്ടത്. ഹമ്പൻതോട്ട തുറമുഖത്ത് ചൈനീസ് കപ്പൽ ഡോക്ക് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഇന്ത്യ നേരത്തെ തന്നെ എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നു. എന്നാൽ എന്തിനാണ് ഇന്ത്യ ഒരു കപ്പലിൻ്റെ കാര്യത്തിൽ ഇത്രയും ആശങ്കപ്പെടുന്നത് എന്നുള്ള ചോദ്യവും ഉയർന്നിരുന്നു. ചൈന അവകാശപ്പെടുന്നത് എന്തു തന്നെയായാലും യുവാൻവാങ് 5 ഉപഗ്രഹം, റോക്കറ്റ്, ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ വിക്ഷേപണങ്ങൾ എന്നിവ ട്രാക്ക് ചെയ്യാൻ കഴിയും. ഹമ്പൻതോട്ടയിൽ തങ്ങുമ്പോൾ കപ്പലിൻ്റെ ട്രാക്കിംഗ് സംവിധാനങ്ങൾ ഇന്ത്യൻ ഇൻസ്റ്റാളേഷനുകളെ ട്രാക്ക് ചെയ്യാൻ ശ്രമിക്കുമോ എന്ന കാര്യത്തിൽ ഇന്ത്യയ്ക്ക് ആശങ്കയുണ്ട്. ശ്രീലങ്കൻ കടലിൽ ശാസ്ത്രീയ ഗവേഷണം നടത്തരുതേ എന്ന വ്യവസ്ഥയിലാണ് സമ്മതം നൽകിയതെന്ന് ശ്രീലങ്ക അവകാശപ്പെടുന്നു. എന്നാൽ ചൈനയെ വിശ്വസിക്കാൻ കഴിയില്ലാത്തതിനാലാണ് ഇന്ത്യ ചൈനയുടെ ഈ കപ്പലിൻ്റെ വരവ് തടയാൻ ശ്രമിച്ചിരുന്നത്. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നല്ല പുസ്തകങ്ങളിൽ ഇടം പിടിക്കാൻ വേണ്ടി ഇന്ത്യയുടെ സുരക്ഷാ ആശങ്കകളെ മറികടന്നു എന്നതാണ് ശ്രീലങ്ക ചെയ്തത്. സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്നും നിങ്ങളെ കരകയറ്റാൻ കഠിനമായി പരിശ്രമിക്കുന്ന ഒരു രാജ്യത്തിൻ്റെ സുരക്ഷാ ആശങ്കകളെ മറികടക്കുന്നത് ഭൗമരാഷ്ട്രീയ സ്പെക്ട്രത്തിൽ അഭിനന്ദിക്കേണ്ട ഒരു തീരുമാനമല്ല. സാമ്പത്തിക പ്രതിസന്ധി ആരംഭിച്ചത് മുതൽ ശ്രീലങ്കയ്ക്ക് ഏറ്റവും കൂടുതൽ വായ്പ നൽകുന്ന രാജ്യമായി ഇന്ത്യ ഉയർന്നിരുന്നു. ഈ ദ്വീപ് രാഷ്ട്രത്തെ പിടിച്ചു നിർത്താൻ വേണ്ടി മാത്രം ഇന്ത്യ ശ്രീലങ്കൻ സമ്പദ് വ്യവസ്ഥയിലേക്ക് ദശലക്ഷക്കണക്കിന് രൂപയുടെ ലൈൻ ഓഫ് ക്രെഡിറ്റാണ് നൽകിയിരിക്കുന്നത്. വളർച്ചയ്ക്കും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനുമായി ശ്രീലങ്കയിലെ വിവിധ മേഖലകളിലെ നിക്ഷേപങ്ങൾക്ക് ഇന്ത്യ സൗകര്യമൊരുക്കുന്നു. ഇതുമാത്രമല്ല, ശ്രീലങ്കയിൽ നിന്നും പലായനം ചെയ്യുന്ന ആയിരക്കണക്കിന് അഭയാർത്ഥികൾക്ക് വീടായി മാറുന്നതും ഇന്ത്യ തന്നെയാണ്. എന്നാൽ നിലവിലെ സാഹചര്യം സൂചിപ്പിക്കുന്നത് ഇന്ത്യയുടെ അയൽ രാജ്യങ്ങൾക്കാദ്യമെന്ന നയം മതിയാക്കണമെന്നാണ്. പ്രതിസന്ധിയിലായ രാജ്യത്തെ സഹായിക്കാൻ ഇന്ത്യ തങ്ങളുടെ കർത്തവ്യത്തിനും അതീതമായി മുന്നോട്ടു പോയിരുന്നു. ഇനി ഇന്ത്യ ചെയ്യേണ്ടത് ഈ ദ്വീപ് രാഷ്ട്രത്തിനൊരു റിയാലിറ്റി ചെക്ക് നൽകുക എന്നതാണ്. കാരണം ശ്രീലങ്കയ്ക്ക് നിലവിലൊരു കർശനമായ പാഠം അത്യാവശ്യമാണ്. അതിനാൽ ഇന്ത്യ തങ്ങളുടെ പരമാധികാരം ഉറപ്പിക്കുകയും ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ തങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത് പ്രദർശിപ്പിക്കുകയും വേണം.